വയനാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട വാർത്ത രാവിലെയാണ് പുറത്തുവന്നത്. ഈ കാട്ടാനയുടെ സാന്നിധ്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. മാനന്തവാടിയിൽ നിന്നും മയക്കുവെടി വെച്ച് പിടിച്ച് ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ചരിഞ്ഞ തണ്ണീർക്കൊമ്പിന് പുറമെ ഈ ആനയും വയനാട്ടിലെത്തിയതായി വനം വകുപ്പാണ് അറിയിച്ചത്. ഒരു മാസം മുൻപാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ ഈ ആനയുടെ സാന്നിധ്യം മനസ്സിലായത്. ബന്ദിപ്പൂരിലാണ് കർണാടകയിൽ നിന്നും പിടികൂടിയ ഈ ആന റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ടത്. കാട്ടാനയുടെ റേഡിയോ കോളർ സിഗ്നൽ നൽകാൻ കർണാടക തയ്യാറായില്ല എന്ന് കേരള വനം വകുപ്പ് ആരോപിച്ചു. പലതവണ കത്തയച്ചിട്ടും ആന്റിനയും റിസീവറും ലഭ്യമാക്കിയില്ലെന്നും കേരളം കുറ്റപ്പെടുത്തി. നിലവിൽ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനകളെ തിരികെ കാട് കയറ്റുമ്പോൾ കൂടെ ഒന്നുകൂടി അവർക്ക് നൽകാറുണ്ട്. അതാണ് റേഡിയോ കോളർ. കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം GPS ഉപയോഗിച്ച് നിരീക്ഷിക്കുന്ന സംവിധാനമാണ് റേഡിയോ കോളർ. റബ്ബർ കൊണ്ടുള്ള ബെൽറ്റാണ് റേഡിയോ കോളർ. നശിച്ചു പോകാതിരിക്കാനും ആനകൾക്ക് മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാതിരിക്കാനുമാണ് റബ്ബർ കൊണ്ട് റേഡിയോ കോളർ നിർമ്മിക്കുന്നത്. ഏകദേശം 8 കിലോ ഭാരമുള്ള ഇവ ആനയുടെ കഴുത്തിൽ ഘടിപ്പിക്കുന്നു. 5 വർഷത്തോളം ഒരു റേഡിയോ കോളർ ഉപയോഗിക്കാൻ സാധിക്കും. മൃഗങ്ങളെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ 1964 ആദ്യമായി റേഡിയോ കോളർ സംവിധാനം ഉപയോഗിച്ചത്. മയക്കുവെടി വെച്ച ശേഷമാണ് കാട്ടാനയുടെ കഴുത്തിൽ കോളർ ധരിപ്പിക്കുക. റേഡിയോ കോളറിൽ പ്രധാനമായും 2 യൂണിറ്റുകളാണ് ഉള്ളത്, GPS GSM. വന്യമൃഗത്തിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കാനാണ് GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. GSM എന്നാൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ആന എന്താണ് ചെയ്യുന്നതെന്ന്, അതായത് ഓട്ടം, നടത്തം, ഭക്ഷണം മുതലായവ കൃത്യമായി മനസ്സിലാക്കാൻ കോളറിൽ ഒരു ആക്സിലോമീറ്ററും ഘടിപ്പിക്കുന്നു. 10 വർഷത്തോളം നിൽക്കുന്ന ബാറ്ററികളും റേഡിയോ കോളറിൽ ഉണ്ടാകും. 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വില വരുന്ന റേഡിയോ കോളറുകൾ ലഭ്യമാണ്. മൊബൈൽ ഫോണിലേതുപോലെ ഒരു സിം റേഡിയോ കോളറിൽ ഉപയോഗിക്കും. പ്രദേശത്ത് റേഞ്ച് കൂടുതലുള്ള സിമ്മാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. GPS ട്രാക്ക് ചെയ്താൽ തുടങ്ങിയാൽ വിവരങ്ങൾ GSM വഴി മൊബൈൽ ആപ്പിലോ വെബ്സൈറ്റുകളിലൂടെയോ ലഭ്യമാകും. ആന മൊബൈൽ റേഞ്ചിൽ എത്തുമ്പോൾ മാത്രമേ വിവരങ്ങൾ അപ്ലോഡ് ആവൂ എന്നത് ഒരു പോരായ്മയാണ്. ഏറ്റവും സാധാരണയായ കേരള വനം വകുപ്പിന്റെ കൈവശമുള്ള GSM റേഡിയോ കോളർ മൊബൈൽ നെറ്റ്വർക്കുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കില്ല. ഇത് പരിഹരിക്കാനായി രാജ്യാന്തര സംഘടനയായ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ഉടമസ്ഥതയിലുള്ള സാറ്റലൈറ്റ് റേഡിയോ കോളർ ഇന്ത്യയിൽ ആസാം വനം വകുപ്പിന്റെ ഉടമസ്ഥതയിൽ ഉണ്ട്. സാറ്റലൈറ്റ് ഫോണിന് സമാനമായി പ്രവർത്തിക്കുന്ന സംവിധാനമാണിത്. മൊബൈൽ റേഞ്ചിലൂടെ അല്ലാതെ സാറ്റലൈറ്റ് വഴി നേരിട്ട് ട്രാക്ക് ചെയ്യും എന്നതാണ് ഈ റേഡിയോ കോളറിന്റെ പ്രത്യേകത. മൊബൈൽ ടവറിന്റെ സഹായമില്ലാതെ വിവരങ്ങൾ കൈമാറാൻ സാധിക്കും. GPS സംവിധാനമുള്ള മൈക്രോചിപ്പ് സെൻസറുകളുടെ സഹായത്തോടെ മൃഗങ്ങളുടെ സ്ഥാനം, ചെറുചലനം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാം. പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാനാണ് കോളർ ആനയുടെ കഴുത്തിൽ കെട്ടുന്നത്. റേഡിയോ കോളർ ധരിച്ച മൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളുടെ സമീപത്ത് എത്തിയാലുടൻ ബൾക്ക് SMS സേവനങ്ങളിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും വനം വകുപ്പിന് പ്രദേശവാസികളെ വിവരം അറിയിക്കാനും മറ്റു നടപടികൾ സ്വീകരിക്കാനും കഴിയും. ഡാർട്ടിംഗ് എന്ന് വിളിക്കപ്പെടുന്ന മയക്കുവെടി വെക്കൽ പ്രക്രിയയിലൂടെയാണ് കാട്ടാനയുടെ കഴുത്തിൽ കോളർ ധരിപ്പിക്കുക. സൂചിയേറ് മത്സരത്തിന്റെ ഇംഗ്ലീഷ് നാമമാണ് ഡാർട്ടിംഗ്. ആനകളുടെ ശരീരത്തിൽ മയക്കാനുള്ള മരുന്നടങ്ങിയ ചെറിയ സിറിഞ്ച് വെടിവെച്ച് തറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായി പ്രത്യേക തോക്കുകളുണ്ട്. ഈ തോക്കുപയോഗിച്ച് മയക്കുമരുന്ന് സിറിഞ്ചിലൂടെ തറപ്പിക്കുമ്പോൾ സിറിഞ്ചിലെ ചാർജ് റിലീസാവുകയും മയക്കുമരുന്ന് ആനയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. തളച്ച കാട്ടാനകളെ ലോറിയിൽ കയറ്റുന്നതിന് മുൻപായി ആന്റിഡോസ് നൽകും. ചെവിയുടെ അരികിലുള്ള ഞരമ്പുകളിലൂടെയാണ് ഈ കുത്തിവെപ്പ് എടുക്കുന്നത്. ആനയുടെ വലിപ്പം, പ്രായം എന്നിവയനുസരിച്ച് കൃത്യമായ ഡോസിലാണ് സിറിഞ്ചിൽ മയക്കുമരുന്ന് നൽകുക. അവ അധികമായാൽ ആന ചെരിഞ്ഞു കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യും. അത് ആനയുടെ ജീവന് ഭീഷണിയാണ്. മയക്കാനായി ഉപയോഗിക്കുന്നത് കെറ്റാമൈൻ സെലാൻ എന്ന മിശ്രിതമാണ്. ആനയുടെ ആന്തരിക പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കാത്ത രീതിയിലാണ് ഈ മരുന്നുകളുടെ പ്രവർത്തനം. മരുന്നിന്റെ പ്രവർത്തന ഫലമായി ആനയുടെ കണ്ണിലെ കൃഷ്ണമണികൾ വികസിക്കും. മയക്കുവെടിയേറ്റ ആന 1.5 മണിക്കൂർ മുതൽ 45 മിനിറ്റിനുള്ളിൽ മയക്കത്തിൽ പ്രവേശിക്കും. ആ മയക്കം മണിക്കൂറുകൾ നീണ്ടു നിൽക്കും. ഈ സമയത്തിനുള്ളിൽ അവയെ മാറ്റണം. ഇനി അഥവാ മയക്കം വിട്ടാൽ ബൂസ്റ്റർ ഡോസ് നൽകും. പിന്നീട് മയക്കം വിടാൻ മറ്റൊരു ഇഞ്ചക്ഷൻ നൽകും. വിയർപ്പ് ഗ്രന്ഥികൾ കുറവുള്ള ആന ചെവിയാട്ടുന്നതിലൂടെ രക്തപ്രവാഹം
ഊർജം വർദ്ധിപ്പിച്ചാണ് ശരീര താപനില കുറയ്ക്കുന്നത്. എന്നാൽ മയക്കത്തിലായ ആന ചെവിയാട്ടൽ നിർത്തും. ഈ സാഹചര്യത്തിൽ ആനയ്ക്ക് ഹൈപ്പർ തെർമിയ എന്ന അവസ്ഥയുണ്ടായി ജീവൻ തന്നെ നഷ്ടമാവാൻ സാധ്യതയുണ്ട്. അതിനാൽ വെയിലിന്റെ ചൂട് കുറവുള്ള രാവിലെയോ വൈകുന്നേരമോ ഡാർട്ടിംഗ് തിരഞ്ഞെടുക്കുന്നത്. ശരീര താപനില കുറയ്ക്കാൻ ഇടയ്ക്കിടെ വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട്. കണ്ണിലേക്ക് കൂടുതൽ പ്രകാശം കയറുന്നതും മുന്നിലെ കാഴ്ചകൾ തടയാനായി മയക്കുവെടിയേറ്റ കാട്ടാനയുടെ കണ്ണ് കറുത്ത തുണി കൊണ്ട് മറയ്ക്കും. കണ്ണടയ്ക്കാത്തതിനാൽ വെയിലും കാറ്റും കൊണ്ട് വരണ്ടു പോകാതിരിക്കാനും കറുത്ത തുണി സഹായിക്കും. ആനകളുടെ ശരീരത്തിൽ കൂടുതൽ നാൾ റേഡിയോ കോളറിംഗ് ഉറപ്പിക്കൽ വിജയിക്കില്ല. കാരണം അങ്ങേയറ്റം ബുദ്ധിശക്തിയുള്ള മൃഗമായ ആനകൾ തന്നെ കോളറുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും.